മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റൽ കേസിലെ ലോകായുക്ത ഭിന്നവിധിയിലെ അവ്യക്തത ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പരാതിക്കാരൻ. എന്തുകൊണ്ടാണ് ഭിന്നാഭിപ്രായം ഉണ്ടായതെന്നും ആർക്കാണ് ഭിന്നാഭിപ്രായമെന്നും ലോകായുക്ത ഉത്തരവിൽ വ്യക്തമാക്കുന്നില്ലെന്ന് കാണിച്ചാണ് റിട്ട് ഹർജി നൽകുന്നത്. വയനാട്ടിൽ ചികിത്സ കിട്ടാതെ ഗോത്ര ദമ്പതികളുടെ ആറുമാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ നടപടി. കുട്ടി ചികിത്സ തേടിയപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മാനന്തവാടി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ഡോക്ടറെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ശമ്പളം ലഭിക്കാത്തതിന് ഡ്യൂട്ടിക്കിടെ ബാഡ്ജ് കുത്തി പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർക്കെതിരെ നടപടി സ്വീകരിച്ച് KSRTC. വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടറായ അഖില എസ് നായരെ പാലായിലേക്ക് സ്ഥലം മാറ്റി. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ അട്ടിമറിയില്ലെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. ചൂടുകൂടിയപ്പോൾ പ്ലാസ്റ്റിക് കത്തിയതാകാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിക്ക് കോടതിയിൽ വെച്ച് ഭാര്യയുടെ മർദ്ദനം. കാട്ടാക്കട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് സംഭവം. സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഭർത്താവും കൂട്ടുപ്രതിയായ സ്ത്രീയും കോടതിയിലെത്തിയിരുന്നു. കണ്ണൂർ കേളകം ഇരട്ടത്തോട് ബാവലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ അച്ഛനും മകനും മുങ്ങി മരിച്ചു. ചുങ്കക്കുന്ന് ഒറ്റപ്ലാവിലെ നെടുമറ്റത്തിൽ ലിജോ ജോസ്, മകൻ നെവിൻ എന്നിവരാണ് മരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ തിരുവനന്തപുരത്തെ പോലീസ് പെട്രോൾ പമ്പ് കൂട്ടി. SAP ക്യാമ്പിലെ പമ്പാണ് പ്രവർത്തനം നിർത്തിയത്. ഇതോടെ പോലീസ് വാഹനങ്ങൾക്കുള്ള ഇന്ധന വിതരണം നിലച്ചു. ജനങ്ങൾ കനത്ത നികുതികളും കടുത്ത സാമ്പത്തിക തകർച്ചയും നേരിടുമ്പോൾ 50 കോടിയിലധികം രൂപ ഖജനാവിൽ നിന്നും മുടക്കി സർക്കാർ വാർഷികം ആഘോഷിക്കുന്നത് അത്താഴ പട്ടിണിക്കാരുടെ നെഞ്ചിൽ കയറി നിന്ന് ചവിട്ടുനാടകം കളിക്കുന്നതിന് തുല്യമാണെന്ന് KPCC അധ്യക്ഷൻ KSUധാകരൻ. മോഷണക്കേസ് പ്രതികളെ പിടികൂടുന്നതിനിടെ പോലീസിന് നേരെ ആക്രമണം. ട്രാഫിക് SI അരുൾ, ASI റെജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച പ്രതികളെ പിടികൂടുന്നതിനിടയിലാണ് ആക്രമണം. സ്വാതന്ത്ര്യത്തിന്റെ 7 പതിറ്റാണ്ടിന് ശേഷവും പാകിസ്ഥാനിലെ ജനങ്ങൾ അസന്തുഷ്ടരാണെന്നും വിഭജനം തെറ്റായിരുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നതായും RSS മേധാവി മോഹൻ ഭാഗവത്. ഇന്ത്യയിലെത്തിയവർ സന്തുഷ്ടരാണെന്നും എന്നാൽ പാകിസ്ഥാനിലുള്ളവർ സന്തുഷ്ടരല്ലെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു. വിപ്ലവകാരിയായ ഹേമുഖലാനിയുടെ ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു RSS തലവൻ. അയോഗ്യനാക്കപ്പെട്ടതിനെ തുടർന്ന് ഔദ്യോഗിക വസതി ഒഴിയേണ്ടി വന്ന കോൺഗ്രസ് മുൻ ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ദില്ലിയിൽ തന്നെ വീട് രജിസ്റ്റർ ചെയ്ത് നൽകാൻ സന്നദ്ധത അറിയിച്ച് സേവാദാൽ വനിതാ നേതാവ് രംഗത്തെത്തി. ദില്ലി മംഗോൾപൂരിലെ വീട് രാഹുൽ ഗാന്ധിക്ക് നൽകാമെന്നാണ് രാജ്കുമാരി ഗുപ്ത വ്യക്തമാക്കിയത്. തെലങ്കാന സർക്കാരിനെതിരെയും BRSനെതിരെയും സമരം സംഘടിപ്പിക്കാൻ BJPയെയും കോൺഗ്രസിനെയും ക്ഷണിച്ചു YS ശർമ്മിള. തെലങ്കാനയിൽ BRSനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ BJPയുടെയും കോൺഗ്രസിന്റെയും പിന്തുണയാണ് ശർമ്മിള തേടിയത്. CM ഹൗസ് മാർച്ച് എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സംയുക്തമായി മാർച്ച് നടത്താനാണ് ശർമ്മിള ആഹ്വാനം ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മോദിയുടെ ബിരുദ വിവരങ്ങൾ കൈമാറേണ്ടെന്ന് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി ജനങ്ങളിൽ വീണ്ടും സംശയം ജനിപ്പിക്കുന്നുവെന്ന് കെജ്രിവാൾ വിമർശിച്ചു. വിദ്യാഭ്യാസമില്ലാത്ത പ്രധാനമന്ത്രിയെ ആർക്കും വിഡ്ഢിയാക്കാമെന്നും കെജ്രിവാൾ പരിഹസിച്ചു. വിവാദ പ്രസംഗത്തിന്റെ പേരിൽ MLA രാജാസിംഗിനെ BJP സസ്പെൻഡ് ചെയ്തു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങളാകുമെന്ന് രാമനവമി ദിവസം നടത്തിയ റോഡ് ഷോയിൽ രാജാസിംഗ് പ്രസംഗിച്ചിരുന്നു. സംഭവം വിവാദമായതിനെ തുടർന്നാണ് സസ്പെൻഷൻ. വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികത്തിന്റെ ഭാഗമായി വൈക്കത്തെ പെരിയാർ സ്മാരകം പുനരുദ്ധീകരിക്കുന്നതിന് 8 കോടി പ്രഖ്യാപിച്ച് തമിഴ്നാട്. വെള്ളിയാഴ്ച നിയമസഭയിലാണ് 8.14 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. ചൈനയുമായി വിപുലമായ ബന്ധം സ്ഥാപിക്കുമെന്ന സൂചന നൽകുന്ന പുതിയ വിദേശ നയം പുറത്തിറക്കി റഷ്യ. വ്യവസായം, പ്രതിരോധം തുടങ്ങിയ മേഖലകൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് പുതിയ വിദേശ നയം. 42 പേജ് വരുന്ന രേഖ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒപ്പുവച്ചു. വിംബിൾഡൺ ടെന്നീസിൽ റഷ്യൻ താരങ്ങൾ മത്സരിക്കും. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ താരങ്ങളെ പങ്കെടുപ്പിക്കരുതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നതായി വിംബിൾഡൺ ഓർഗനൈസേഷൻ കമ്മിറ്റി അറിയിച്ചു. തുടർച്ചയായി 13ാം വർഷവും ലോകത്തെ ഏറ്റവും വലിയ നിർമ്മാണ സംരംഭ രാജ്യമായി ചൈന. ആഗോള ഉൽപാദനത്തിന്റെ 30% കൈകാര്യം ചെയ്യുന്നത് ചൈനയാണ്. അന്തർദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. കാമറൂണിൽ ബസ് അപകടം. 5 കുട്ടികളും ബസ് ഡ്രൈവറും മരിച്ചതായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചു. 35ലേറെ പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി സംശയിക്കുന്നു. ഇറാനെതിരെ സഖ്യമുണ്ടാക്കുമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയെ അപലപിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അസർബൈജാനുമായി ചേർന്ന് സഖ്യമുണ്ടാക്കുമെന്നായിരുന്നു പ്രസ്താവന. ഇക്വഡോറിൽ വൻ മണ്ണിടിച്ചൽ. കിഴക്കൻ പ്രവിശ്യയായ അലോസിയയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 23 പേർ മരിച്ചു. കൂടുതൽ പേർ മരണപ്പെട്ടേക്കാമെന്നാണ് സംശയം. പ്രദേശത്തെ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. April 14 ബ്രസീൽ പ്രസിഡന്റ് ചൈന സന്ദർശിക്കും. ആരോഗ്യം മോശമായതിനെ തുടർന്ന് April 11 നടത്തേണ്ട യാത്രയാണ് 4 ദിവസത്തിന് ശേഷം നടത്തുന്നത്. ചൈനീസ് പ്രസിഡന്റ് സീ ജിങ് പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും.
ആഫ്രിക്കൻ സന്ദർശനത്തിനെത്തിയ ഇന്ത്യക്കാരനായ മുത്തച്ഛൻ താമസിച്ചിരുന്ന സാബിയയിലെ വസതി സന്ദർശിച്ച് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ്, വിദേശകാര്യവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു കമല ഹാരിസിന്റെ മുത്തച്ഛൻ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗത്തിന്റെ അധ്യക്ഷ പദവി ഋഷിക്ക്. കൗൺസിൽ അംഗങ്ങൾ മാസം തോറും ചുമതല ഏറ്റെടുക്കുന്നതാണ് നടപടിക്രമം. ഊഴമനുസരിച്ച് ഏപ്രിൽ മാസം റഷ്യക്കാണ് ചുമതല. അതേസമയം ലോകം കണ്ട വലിയ തമാശയാണ് റഷ്യക്ക് ലഭിച്ച പദവിയെന്ന് ഉക്രൈൻ വിമർശിച്ചു. കനത്ത വരൾച്ചയെ തുടർന്ന് വെള്ളത്തിന്റെ ഉപയോഗം നിയന്ത്രിച്ച ടുണീഷ്യ രാത്രി 7 മണിക്കൂർ ജലം നൽകുന്നത് നിർത്തിവെക്കും. കാർ കഴുകുന്നത് ഉൾപ്പെടെയുള്ളവ രാജ്യത്ത് നിരോധിക്കുകയും ചെയ്തു.